ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള എൻ്റെ ആദ്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ആണ് ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷവുമായിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഇന്ന് നിലനിൽക്കുന്ന മാതിരി നിലനിൽക്കും എന്ന് വിചാരിക്കാൻ വയ്യ ഒരു ഉദാഹരണം പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ആഴ്ച ഇന്ദിരാഗാന്ധി ചെയ്തത് ലോക്സഭയുടെ കാലാവധി ആറ് കൊല്ലം എന്ന് നീട്ടുക അന്ന് അഞ്ഞൂറ് അംഗങ്ങളുണ്ട് സഭയിൽ അതിൽ സോഷ്യലിസ്റ്റായ മധുലിമായ ഒരുത്തൻ മാത്രമാണ് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ തിരഞ്ഞെടുത്ത് അഞ്ച് കൊല്ലത്തേക്കാണ് എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചു പോയത് പാർലമെൻറ്റിൻ്റെ ഉപയോഗിച്ച് ഇന്നത്തെ പരിസികളൊക്കെ പഠിച്ചിട്ട് കാലാവധി നീട്ടുന്നു അത് അഞ്ച് കൊല്ലം എന്നുള്ളത് പത്ത് കൊല്ലമാക്കി എന്ത് ചെയ്യാൻ പറ്റുന്ന ഇപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് അതിർത്തിയിൽ ചില പ്രശ്നങ്ങളുണ്ടായി നമ്മുടെ നാൽപ്പത്തിനാല് ജവാന്മാർ ബലിയായി ഈ ഒറ്റ കാര്യം പറഞ്ഞാൽ ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം എലക്ഷനിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് വരാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്ന് അറിഞ്ഞുകൂടാം ഞാൻ പറയുന്നത് ഈ ഒരു തിരിച്ചറിവ് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാർക്കും വേണം ഹിറ്റ്ലർ ജർമ്മനിയിലെ ചാൻസലറായിട്ട് തിരഞ്ഞെടുക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവർ തമ്മിൽ ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ ഹിറ്റ്ലർ വരില്ല ഹിറ്റ്ലർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടി കാരണം ഇവരുടെ ഐക്യമില്ലായ്മ കൊണ്ട് ജനങ്ങൾക്ക് ഇവരെ പറ്റി വിശ്വാസം ഉണ്ടായില്ല ഹിറ്റ്ലറെ പറ്റി വിശ്വാസം ഉണ്ടായി ജനാധിപത്യ രീതിയിൽ അധികാരത്തിൽ വന്ന ആളാണ് ഹിറ്റ്ലർ എന്നിട്ടാണ് അദ്ദേഹം പിന്നെ നേരെ യഹൂദന്മാരെ നേരെ തിരിഞ്ഞിട്ട് അവിടെ ഗ്യാസ് ചേംബറുകൾ ഉണ്ടാക്കി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉണ്ടാക്കി ചരിത്രം പറയുന്നത് അറുപത്തിനാല് ലക്ഷം യഹൂദന്മാരെ അദ്ദേഹം പച്ചയ്ക്ക് എന്നാണ് ജനാധിപത്യത്തിൻ്റെ പേരൊക്കെ നടക്കണത് പിന്നെ രണ്ടാം ലോകയുദ്ധം വരുന്നു അതിൽ ബ്രിട്ടനും അമേരിക്കയും ഒക്കെ കൂടി ചേർന്ന് യുദ്ധം ചെയ്തിട്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് സോഷ്യലിസ്റ്റുകളുണ്ട് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട് ഡി എം കെ ഉണ്ട് എ ഡി എം കെ ഉണ്ട് എ എ ഡി എം കെ ഉണ്ട് അങ്ങനെ ഒരുപടി ഒരുപടി കക്ഷികൾ യു പിയിൽ ബീഹാറിൽ കൽക്കട്ടയിൽ അസാമിൽ അപ്പോൾ ഈ പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട കക്ഷികൾക്ക് എന്തിൻ്റെ പേരിലും നമ്മുടെ ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി ഞങ്ങൾ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് ഞങ്ങൾ ഒരുമിക്കുന്നു എന്ന് വിചാരിച്ചാൽ മാത്രമേ ീ ഇന്നത്തെ ജനാധിപത്യത്തിൻ്റെ വലിയ വെല്ലുവിളിയെ നേരിടാൻ സാധിക്കും അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ ഓർത്തുകൊണ്ട് പല പാർട്ടികൾ സിൻഡിക്കേറ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കോൺഗ്രസ് ഫോർ ഡെമോക്രസി അന്നത്തെ ബി ജെ പിയുടെ പൂർവ്വരൂപം ജനസംഘം എല്ലാവരും കൂടി യോജിച്ചിട്ടാണ് ജനത എന്ന പാർട്ടി ഉണ്ടാക്കിയത് അതിൻ്റെ കൈകാര്യകർത്താവ് ജയപ്രകാശ് നാരണ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയെ എഴുപത്തിയേഴ് തോൽപ്പിച്ചിട്ട് ഇവിടെ ജനാധിപത്യം പുനഃസ്ഥാപിച്ചത് ഇന്നിപ്പോൾ എല്ലാ പാർട്ടിക്കാർക്കും സമ്മതനായ ഒരു നേതാവില്ല പിന്നെ പ്രാദേശികമായ താല്പര്യങ്ങൾ ജാതീയമായ താല്പര്യങ്ങൾ ഭാഷാപരമായ താല്പര്യങ്ങൾ പ്രധാനം അവനവൻ്റെയും കുടുംബത്തിൻ്റെയും അധികാരം ഇപ്പോൾ ബഹുജൻ സമാജ് പാർട്ടിയിലെ അച്ഛൻ മുലായം സിംഗ് യാദവ് വളരെയധികം പുകഴ്ത്തിയിട്ടാണ് ഈ ഏറ്റവും അവസാനം മോദിയെ പറ്റി സംസാരിച്ചത് അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവ് അവിടെ മായാവതിയായിട്ട് ഒരു സഖ്യം സംസാരിക്കുന്ന ഒരു ധാരണ നിൽക്കുന്നതിനിടയ്ക്കാണ് ഈ പ്രശ്നം വരുന്നത് ഈ തരത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എനിക്കറിഞ്ഞുകൂടാം സി പി എം ഇത് ഏത് അളവിൽ തിരിച്ചറിയും എന്ന് എനിക്ക് അറിഞ്ഞൂട അപ്പോൾ അവർ കോൺഗ്രസ് വിരോധം എന്നുള്ളത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് എന്ന് പലപ്പോഴും പറയാറുള്ളത് ആവർത്തിക്കുകയാണെങ്കിൽ എന്ത് പറ്റും എനിക്ക് അറിഞ്ഞു പിന്നെ ഇത് ഒരു ചുമ്മാ പറയുന്ന കേട്ടോ വെറുതെ പറയുന്ന അതായത് ആൻ്റണി കോൺഗ്രസ്സിനോട് യോജിച്ചിട്ട് കേരളത്തിലവർ മന്ത്രിസഭ ഉണ്ടാക്കിയിട്ടുണ്ട് ബംഗ്ലാ കോൺഗ്രസിനോട് ചോദിച്ചിട്ട് അവർ വെസ്റ്റ് ബംഗാളിൽ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ട് ജ്യോതി ബസു ആദ്യമായി ഉപമുഖ്യമന്ത്രി ആവുന്നത് ആ മന്ത്രിസഭയിലാണ് ബംഗ്ലാ കോൺഗ്രസിൻ്റെ കൂടെയുള്ള മന്ത്രിസഭയിൽ അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ള വരുന്നതൊക്കെ ചെയ്യും ഇപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയാണ് മൂന്നോ നാലോ വട്ടം പ്രകാശ് കാരാട്ട് ബി ജെ പി ആ അളവിൽ ഫാസിസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പശുരാഷ്ട്രീയം അല്ലെങ്കിൽ രാമ ജന്മഭൂമിയുടെ പ്രശ്നം ആര് ചോക്കൂ ഈ ഇന്ത്യയിലെ നൂറ്റി ഇരുപത്തഞ്ച് കോടി ജനങ്ങളിൽ എൺപത് ശതമാനവും ദാരിദ്ര്യക്ക് താഴെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരമ്പലമാണോ ഒരു പശുവാണോ ഇപ്പം എന്തുണ്ടാവുക ഈ പ്രായമായി കറക്കാനോ ജോലി ചെയ്യാനോ പറ്റാത്ത പശുക്കളെ നമ്മൾ പണ്ട് ചെയ്തിരുന്നമാതിരി തിന്ന് തീർത്തില്ലെങ്കിൽ നമ്മൾ മനുഷ്യരും പട്ടിണിയാവും ഭക്ഷണം കഴിക്കാൻ അല്ലാതെ അവരും പട്ടിണിയാവും അതാണ് സ്ഥിതി ഒരു ചെറിയ തിരിച്ചറിവാണ് അപ്പോൾ നമ്മുടെ തോലിൻ്റെ ബിസിനസ് ഒരുപടി കാര്യങ്ങളുണ്ട് അപ്പോൾ പശുവിനെ ആരാധിക്കാനൊരാൾക്ക് സ്വാതന്ത്ര്യമില്ലേ തീർച്ചയായിട്ടും ഉണ്ട് പശുവിനെ ആഹരിക്കാനൊരാൾക്ക് സ്വാതന്ത്ര്യമില്ലേ തീർച്ചയായിട്ടും വേണം അപ്പോൾ പശുവിനെ ആരാധിക്കുന്നവന് ആരാധിക്കാനും ആഹരിക്കുന്നവൻ ആഹരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഒരേ തരത്തിൽ നിലനിൽക്കുക എന്നുള്ളതിനെയാണ് ജനാധിപത്യം എന്ന് പറയുക ഞാൻ പശുവിനെ ആരാധിക്കുന്നു നിങ്ങൾ പശുവിനെ ആഹരിക്കുന്നു നിങ്ങൾക്കത് നിങ്ങളത് ആഹരിക്കാൻ പാടില്ല എന്ന് ഞാനോ ഞാൻ ആരാധിക്കാൻ പാടില്ല എന്ന് നിങ്ങളോ പറയാതിരിക്കുക എന്നതിനെയാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുക അതാണ് ഇപ്പോൾ ഇല്ലാതെയാവുന്നത് അപ്പോൾ അവനവൻ്റെ വിശ്വാസം അവനവൻ്റെ ആചാരം അവനവൻ്റെ അനുഷ്ഠാനം അവനവൻ്റെ മതം ഇത് അടിച്ചേൽപ്പിക്കുക ഇതൊന്നും മതമല്ല കേട്ടോ ഇവിടെ ഈ പറയുന്ന ഒന്നും മതമല്ല ഇവിടെ എന്താ പറയുന്നത് ഇവിടെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അധികാരം നേടുക നേടിയ അധികാരം നിലനിർത്തുക അപ്പം അത് ചോക്കൂ ഇന്ത്യയിലെ കൃഷിക്കാരൻ്റെ പ്രശ്നം എവിടെയെങ്കിലും ചർച്ചയുണ്ടോ ഇല്ലല്ലോ ഒരു കാർഷിക രാജ്യമാണ് ഇന്ത്യ ഇവിടെ ഏറ്റവും അധികം ആത്മഹത്യ ചെയ്യുന്ന വിഭാഗരാണ് കൃഷിക്കാരാണ് വേറെയുടെ കഥയൊന്നുമല്ല രണ്ടായിരത്തഞ്ഞൂറിലധികം ആളുകൾ വയനാട് ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വയനാട് എന്ന് പറയുന്നത് എന്താർത്ഥം വയൽനാട് എന്നാ അവിടുത്തെ പ്രധാനപ്പെട്ട പണി കൃഷിയാണ് വ്യവസായം വ്യാപാരവും ഒന്നല്ല അവർക്ക് രക്ഷയില്ല ഒരു തെങ്ങ് കൃഷിക്കാരനോ ഒരു പറങ്കിയണ്ട് കൃഷി ചെയ്യുന്നവനോ റബ്ബർ കൃഷി ചെയ്യുന്നവനോ രക്ഷയില്ല ആർക്കേ രക്ഷയുള്ളൂ വ്യാപാരികൾക്ക് വ്യവസായികൾക്ക് ഉണ്ടോ ഇതൊക്കെ കുത്തക മുതലാളിമാരുടെ രാജ്യമായി ഈ ഇന്ത്യ മാറുന്നതിൻ്റെ ദയനീയ ദൃശ്യങ്ങളാണിതൊക്കെ അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച വേണ്ടത് എങ്ങനെ നമുക്ക് പട്ടിണി മാറ്റാം എങ്ങനെ നമുക്ക് കൃഷിയെ രക്ഷിക്കാം എങ്ങനെ കൃഷിക്കാരെ രക്ഷിക്കാം എന്നാണ് അപ്പോൾ കർഷക രാജ്യമാണ് ഇന്ത്യ എന്ന് മറന്നിട്ട് ഇവിടെ അംബാനി അദാനി അതുപോലെ ബിർള തുടങ്ങിയുള്ള കുത്തക മുതലാളിമാർ അവർക്ക് വിറ്റിരിക്കാണ് രാജ്യം ഗുജറാത്തിലൊരു കടപ്പുറം അങ്ങനെ തന്നെ മോദി മുഖ്യമന്ത്രി ആവുമ്പോൾ അദാനിക്ക് കൊടുത്തിട്ടുണ്ട് ഈ തരത്തിലാണ് ഇപ്പോൾ ഇവിടെ നെൽവയലുകൾ വേണ്ട ജലസ്രോതസ്സുകൾ വേണ്ട എന്ത് മതി നമുക്ക് മാളുകൾ മതി വിമാനത്താവളങ്ങൾ മതി എന്നാലും ഈ കേരളം ചരിത്രത്തിൽ ഒരിക്കലും